യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. എല്ലാം ചെയ്യുന്നതിന് മുമ്പ് ആ അനന്തനോട് കൂടി ഒന്ന് ചോദിച്ചേക്കണം. കറക്റ്റ്, ചോദിക്കണം. അയാള് പറയുന്ന പോലെ തന്നെ നമ്മൾ ചെയ്യുകയും ചെയ്യണം. കല്യാണക്കാരി മാത്രമല്ല, ഇനി മുതൽ മാണിക്യമംഗലത്തുകാർ എന്ത് കഴിക്കണം, എന്ത് ധരിക്കണം, എപ്പോ ഉറങ്ങണം, എപ്പോ ഉണരണം, ഇതെല്ലാം ആനന്ദം തീരുമാനിക്കുന്ന പോലെ വേണം. അല്ല, ഒരു കാര്യം ചെയ്യും, മാണിക്യമംഗലത്തും കെ ആർ കെ കുടുംബവും കൂടെ അങ്ങ് ഒന്നിപ്പിക്കണം. എന്നിട്ട് ഇനി മുതൽ കെ ആർ കെയുടെ പേരിൽ അങ്ങ് അറിയപ്പെട്ടാ മതി എന്നൊരു വിജ്ഞാപനം അങ്ങ് പുറപ്പെടുവിക്കേ. അപ്പൊ സമാനാവല്ലോ. അതെ, അങ്ങനെ തന്നെ ചെയ്യാം. ഞാൻ ഇപ്പൊ തന്നെ അനന്തനെ വിളിച്ചു ചോദിക്കാം ഇന്ന് ഉച്ചക്ക് മാണിക്യമംഗലത്തെ അടുക്കളയിൽ എന്തുണ്ടാക്കണമെന്ന്. എന്താ, വിളിക്കട്ടെ? ഏട്ടൻ, ഏട്ടൻ കേൾക്കുന്നില്ലേ ഈ അഹങ്കാരം? ദേ, മാണിക്യമംഗലത്തിനെ കെ ആർ കെക്കാർക്ക് മൊത്തമായിട്ട് തൂക്കിവെക്കാൻ അവരുടെ പരിപാടി. ഒരലന്ന കല്യാണക്കാരെയും പറഞ്ഞ് ഇവര് നമ്മളെ പറ്റിച്ച് വല്ല കുഴിയിലും കൊണ്ട് ചാടിക്കുവേ. ഏട്ടാ, ഏട്ടൻ നിന്ന് കൂട്ടി നിൽക്കരുത്. ഏട്ടാ, ഏട്ടൻ എന്താ ഒന്നും മിണ്ടാത്തേ? എടാ അജയാ, ഏട്ടന്റെ വായ 65% കൊണ്ട് ഞാൻ അടച്ചു വെച്ചേക്കുവാടാ. നിന്റെ ഏട്ടൻ ഇപ്പൊ അച്ഛമ്മന്ന് പറഞ്ഞ ജീവന, വെറും ജീവനല്ല, ജീവന്റെ ജീവൻ അല്ലേ വിശ്വനാഥ? എന്താ എന്താ വിശ്വനാഥ, ഞാൻ പറഞ്ഞത് ശരിയല്ലേ? അവരോട് കൂടി ആലോചിച്ചിട്ട് പോരെ നമ്മള് തീരുമാനങ്ങൾ എടുക്കാൻ. അതല്ലേ അതിന്റെ ശരി. വിശ്വനാഥൻ ഇനി ജീവിതത്തിൽ ശരി മാത്രമേ ചെയ്യാവൂ. ഈയിടെയായി ഒരാവശ്യത്തിനും നമ്മുടെ ഹരിയെ കിട്ടാറില്ല. അതെങ്ങനെയാ, 24 മണിക്കൂർ അവനും ജനനി മഹാറാണിയും കൂടെ കറക്കത്തിലല്ലേ? അവൻ ഒരു സെക്കൻഡ് എങ്ങാനും വീട്ടിലിരിക്കാന്ന് വിചാരിച്ച അവൾ സമ്മതിക്കുന്നല്ല. അപ്പൊ കുത്തി വിളിച്ചോണ്ട് പോവും. ആർക്കറിയാ എങ്ങോട്ടാണെന്ന്. നശിച്ചവള്, അവള് വന്ന് കേറിയ ശേഷമാ ഈ വീടിന് അധോഗതിയായത്. ഒറ്റ ദിവസം സ്വസ്ഥത ഉണ്ടെന്ന് നോക്ക്. മാറണം. നോക്കണടി, നിന്റെ കാര്യം തന്നെയാ പറഞ്ഞത്. നീ എന്നും കാലത്ത് ഇവനെ വിളിച്ചിട്ട് എവിടെ പോകുന്നാടി? അത് ചോദിക്കാൻ നിങ്ങളാരാ?